السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حتى إذا بلغ بين السدين وجد من دونهما قوما لا يكادون يفقهون قولا. قالوا يا ذا القرنين إن يأجوج ومأجوج مفسدون في الأرض فهل نجعل لك خرجا على أن تجعل بيننا وبينهم سدا. قال ما مكنني فيه ربي خير فأعينوني بقوة أجعل بينكم وبينهم ردما. آتوني زبر الحديد حتى إذا ساوى بين الصدفين قال انفخوا. حتى إذا جعله نارا قال آتوني أفرغ عليه قطرا. فما استطاعوا أن يظهروه وما استطاعوا له نقبا. قال هذا رحمة من ربي فإذا جاء وعد ربي جعله دكاء وكان وعد ربي حقا. صدق الله مولانا العلي العظيم وصدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹു അവന്റെ പരമമായ അനുഗ്രഹവും കാരുണ്യവും അള്ളാഹുവിന്റെ തിരുനോട്ടവും നമുക്കും നമ്മുടെ കുടുംബത്തിലും മക്കൾക്കും സന്താനങ്ങൾക്കും തലമുറകൾക്കും ലോകത്തെ മുഴുവൻ സത്യവിശ്വാസി വിശ്വാസിനികൾക്കും അള്ളാഹു നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ പരമമായ സംരക്ഷണത്തിൽ ജീവിക്കുവാനും അവൻ ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുവാനും അള്ളാഹു നമുക്കും നമ്മുടെ മക്കൾക്കും പ്രത്യേകിച്ച് നമ്മളിലെ യുവാക്കൾ യുവതികൾക്കൊക്കെയും അള്ളാഹു സവിശേഷമായ തൗഫീഖ് നൽകട്ടെ. നമ്മുടെ എല്ലാ തെറ്റുകളും അള്ളാഹു അറിയുന്നവനാണ്. അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. പരിശുദ്ധമായ മുഹറം പിറന്നിരിക്കുകയാണ്, ഒരു പുതിയ വർഷം ആരംഭിക്കുകയാണ്. ആ മാസത്തിലെ രണ്ടാമത്തെ രാവിലാണ് നമ്മളുള്ളത്, രാത്രിയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു ബിദായത്തു ഖൈറിൻ, ഒരു നന്മയുടെ തുടക്കമാക്കി തരട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചുപോയ എല്ലാ തെറ്റുകളും അല്ലാഹു മായ്ച്ചു തരികയും വരാനുള്ള ഫീമ ബഖിയ ഇനി ശേഷിക്കുന്ന നമുക്ക് ആയുസ്സിൽ അവൻ കണക്കാക്കിയത് എത്രയോ അത്രയും കാലം നന്മ ചെയ്ത് ജീവിക്കുകയും ചെയ്യാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.
മഹാന ദുന്നൂനുൽ മിസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു, ജീവിതത്തിൽ ഒരുപാട് പാളിച്ചകൾ സംഭവിച്ചു പോയതിന്റെ ശേഷം ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്കൊരു തിരിച്ചറിവുണ്ടാവുകയും ഒന്ന് മാറണം, ഞാൻ ഇങ്ങനെ ജീവിച്ചാൽ പോരാ എന്ന് ഒരു മാറ്റം വേണം എന്റെ ജീവിതത്തിലൊരർത്ഥം, ഞാൻ അള്ളാഹുവിന് വേണ്ടിയാണോ ഇത്രയും കാലം ജീവിച്ചത്, അതല്ല എന്റെ ശരീരത്തിന്റെ ഇഷ്ടങ്ങളെ ശരീരത്തിന് എന്ത് തോന്നുന്നു അത് നൽകാനായിരുന്നുവോ, ഇങ്ങനൊരു തിരിച്ചറിവുണ്ടായി ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ മാറിയാൽ തന്നെ കഴിഞ്ഞ കാലത്തെ മുഴുവൻ തെറ്റുകളും പാപങ്ങളും അള്ളാഹു മായ്ച്ചു കൊടുക്കുകയും അവന്റെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത അനുഗ്രഹവും ബറക്കത്തും അള്ളാഹു നൽകുകയും ചെയ്യുമെന്ന് ഈ മഹാൻ പറഞ്ഞത് കാണാൻ കഴിയും. അതൊരു ഹദീസിന്റെ ആശയം കൂടിയാണ്. 90-ലേറെ വയസ്സ് കഴിഞ്ഞ ഒരാൾ, അദ്ദേഹത്തിന്റെ കൺപോളകൾ പോലും കണ്ണിലേക്ക് അടഞ്ഞു നിന്നിട്ട് കൺപോള പോലും ഒന്ന് നിവർത്താൻ പറ്റുന്ന ആരോഗ്യമില്ലാത്ത, മുതുക് വളഞ്ഞ, പല്ലുകളിൽ ബഹുഭൂരിഭാഗവും പൊഴിഞ്ഞുപോയ, ഏകദേശം അന്ധതയോടെടുക്കുന്ന തിമിരം ബാധിച്ച ഒരാൾ കുനിഞ്ഞു വന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയുണ്ടായി, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലെ, ഒരാളെ സംബന്ധിച്ച് ഞാൻ ചോദിക്കുകയാണ്, ആ മനുഷ്യൻ ചെയ്യാത്ത തെറ്റുകളില്ല നബിയെ, ചെയ്യാത്ത പാപങ്ങളില്ല, ആ മനുഷ്യന് വാർദ്ധക്യത്തിലെത്തിയിരിക്കുകയാണ്, ഇനി ആ മനുഷ്യൻ നന്നായിട്ട് വല്ല കാര്യമുണ്ടോ, അമില ദുനൂബക്കുല്ലഹ, എല്ലാ തെറ്റുകളും ചെയ്തു, അള്ളാഹു വേണ്ടാന്ന് പറഞ്ഞത് അതെത്തി നോക്കാത്ത ഒന്നും ബാക്കിയില്ല, പ്രായമായിട്ടുണ്ട്, ഇനി ആ മനുഷ്യൻ നന്നായിട്ട് വല്ല കാര്യമുണ്ടോ, അയാൾക്ക് തൗബയുണ്ടോ നബിയെ എന്ന് ഈ മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂലിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. സ്വന്തം ശരീരത്തെക്കുറിച്ചാണ് അദ്ദേഹം ചോദിക്കുന്നത്. തങ്ങൾക്ക് മനസ്സിലായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ പറഞ്ഞു നഅം, അയാൾക്ക് തൗബയുണ്ട്, ശേഷിക്കുന്ന കാലം നന്നായി ജീവിച്ചാൽ മാ മള കഴിഞ്ഞുപോയതൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും. ഇത് പറഞ്ഞപ്പോ അദ്ദേഹം നബിയെ, ഒരു തെറ്റുപോലും ബാക്കി വെക്കാതെ ചെയ്ത ഒരാളെക്കുറിച്ചാണോ അങ്ങീ പറയുന്നത്? അതെ. ഇനിയുള്ള കാലം, ഇനിയുള്ള കാലം എന്ന് പറഞ്ഞാൽ എത്രയേ ബാക്കിയുണ്ടാവുക നമുക്കറിയില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശപ്പെടുന്നത് അവിശ്വാസികളാണെന്ന് പരിശുദ്ധ ഖുർആൻ. ഒരു വർഷ ആരംഭം ഈ വർഷം നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുമോ എന്നാർക്കും അറിയില്ല. ഈ സദസ്സിലിരിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും മരണം സംഭവിക്കുന്ന ഡേറ്റും മാസവും വർഷവും അള്ളാഹു നമുക്ക് കിഷ്ഫ് ചെയ്ത് തരികയാണെങ്കിൽ, അതിന്റെ പ്രിന്റൌട്ട് തരികയാണെങ്കിൽ, ഒരുപക്ഷെ ഈ ആഴ്ച മരിക്കുന്നവർ ഈ കൂട്ടത്തിൽ ഞാനടക്കമുള്ളവരിൽ, ഇന്ന് നാളെ ഈ മാസത്തിൽ മരിക്കുന്നവർ, ഒരാറുമാസത്തിനകം, ഒരു കൊല്ലത്തിനകം, ഒരു പത്ത് കൊല്ലത്തിനുള്ളിൽ എന്നൊക്കെ എഴുതവെക്കപ്പെട്ട ആളുകളായിരിക്കാം നമ്മൾ ഓരോരുത്തർ. അതുകൊണ്ട് പരിശുദ്ധമായ മുഹറം എന്ന പരിശുദ്ധ ഒരു വർഷത്തിന്റെ ആരംഭം, അള്ളാഹു നമുക്ക് ഒരു വർഷം കൂടെ ആയുസ് തരുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ. അള്ളാഹു ജീവിതത്തിൽ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാൻ നല്ല ആയുസ്സോടുകൂടെ ദീർഘായുസോടുകൂടെ ജീവിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഖൈറുക്കും മൻ ഫാല ഉംറുഹു വസ്വലുഹ അമലുഹു, നിങ്ങളിൽ ഏറ്റവും നല്ലവർ ഒരുപാട് കാലം ജീവിക്കുകയും അത്രയും കാലം നന്മ ചെയ്യുകയും ചെയ്തവരാണ്. പ്രായമുള്ള ആളുകൾ ചെറുപ്പം മുതലേ ദീനീ പ്രവർത്തകരാണ്, അങ്ങനെ മധ്യവയസ്സം കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്കെത്തി ഇപ്പോഴും ദീനീ പ്രവർത്തനത്തിലാണ്, അങ്ങനെയുള്ള ഭാഗ്യവാന്മാരുണ്ടാവും. ചിലർക്കത് വളരെ വൈകിയായിരിക്കും അത് അതിന് തൗഫീഖ് ഉണ്ടായിരിക്കുക. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് നമ്മൾ ചോദിക്കുന്നത് കഴിഞ്ഞതെല്ലാം പുറത്തു തരികയും ഇനിയുള്ള ശേഷിക്കുന്ന അവൻ കണക്കാക്കിയ കാലമത്രയും നല്ലവരായി ജീവിക്കുവാൻ ഒരു പ്രതിജ്ഞ എടുക്കുകയും ചെയ്യുക. നമ്മുടെ ഈ സമയം ഈ വർഷാരംഭത്തിലെ ഒരു ഒരു പ്രതിജ്ഞയാവട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. വിശുദ്ധ റമദാനിൽ പുറത്തു കൊടുക്കാത്ത ലഖദ് തബല്ലാഹു അലാ കഥീരിൻ മിനൽ ഉമം, ഒരുപാട് സമുദായങ്ങൾക്ക് അല്ലാഹു ഈ മുഹറം മാസത്തിൽ പശ്ചാത്താപം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്.
അതായത് റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഇസ്തിഗ്ഫാറിനും പാപമോചനത്തിനും സാധ്യതയേറിയ, അള്ളാഹു തൗബ സ്വീകരിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു മാസമാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ മുഹറം മാസം. മുഹറം 9ഉം 10ഉം സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കൽ വളരെ പ്രാധാന്യമുള്ള ഈ മാസം. ജാഹിലിയ കാലത്ത് പോലും മുഹറം പരിശുദ്ധമാക്കപ്പെട്ടത്, യുദ്ധം ഹറാമായത്, രക്തച്ചൊരിച്ചിലുകൾ പാടില്ലാത്തത് എന്ന് പറഞ്ഞിരുന്ന 4 മാസങ്ങളിൽ ആദ്യത്തേത് വിശുദ്ധമായ ഈ മുഹറം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പെടുത്തിരുന്ന മാസം കൂടെയാണിത്. അള്ളാഹു ആ പ്രത്യേകതകളൊക്കെ നമുക്ക് ഉൾക്കൊള്ളാനും അതൊക്കെ അനുസരിച്ച് അമല് ചെയ്യാനും സർവശക്തനായ അള്ളാഹു നമുക്കും സർവ മുസ്ലിമീങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.